അള്ളാഹു സുഭാനുഹൂ നമ്മുടെ നമ്മുടെ ഹൃദയം ചാഞ്ചാട്ടത്തിൽ പെടാതെ അള്ളാഹു നമുക്കും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് കോളേജുകളിൽ പഠിക്കുന്നവരെ കോളേജ് പ്രൊഫസർമാര് അവിടെ ലേഡീസ് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം ജെൻസ് ഉണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം കുത്തിവെക്കുന്ന പ്രൊഫസർമാർ നമ്മുടെ നാടുകളിലെ കോളേജുകളിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ പ്രത്യേകിച്ച് സയൻസ് പഠിപ്പിക്കുന്നവര് സയന്റിസ്റ്റുകളാകുമ്പോഴേക്കും അഹങ്കാരം വരുന്നവര് സയന്റിസ്റ്റുകളായി ടീച്ചേഴ്സ് അധികവും ബഹുഭൂരിഭാഗവും എന്ന് ഞാൻ പറയുന്നത് ലോക അടിസ്ഥാനത്തിൽ നോക്കിയാൽ അങ്ങനെയാണ് ഇനി മലയാളക്കരയിലെങ്ങനെയെന്ന് എനിക്കറിയില്ല നമ്മുടെ ക്യാമ്പസുകളിൽ യുക്തിവാദം കുത്തിവെക്കപ്പെടുന്നുണ്ട് യുക്തിവാദികളായി നമ്മുടെ മക്കൾ മാറുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ ആ പഠിപ്പിക്കുന്ന പ്രൊഫസറുടെ കണ്ടെത്തലുകളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളിൽ വിശ്വാസ ചാഞ്ചല്യം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ലോക അടിസ്ഥാനത്തിൽ നോക്കിയാൽ സയൻസ് പഠിപ്പിക്കുന്നവര് യുക്തിവാദം പറയുന്നുണ്ട് ഞാനൊരു അധ്യാപകനാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ എനിക്കറിയാം അവർ വെസ്റ്റേൺസ് ആണ് പടിഞ്ഞാറുകാരാണ് പരിസരത്തുള്ള സ്കൂളുകളുമായി കോളേജുമായി ബന്ധങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ സയൻസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആളുകള് നിരീശ്വരവാദം പറയുന്ന എത്രമാത്രം എത്രമാത്രം അതിശയോക്തമാണ് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയത് എന്താണ് പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ച വസ്തു എങ്ങനെ എന്ന് പരിശോധിക്കുക മാത്രമേ സയന്റിസ്റ്റിന് ചെയ്യാൻ കഴിയൂ അത്രയില്ലേ ചെയ്യാൻ കഴിയൂ ഒരു അനിമൽ സെല്ലിൽ എന്തുണ്ട് ഒരു പ്ലാന്റ് സെല്ലിൽ എന്തുണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ എന്താ സംഭവിക്കുന്നത് എത്ര ഇലക്ട്രോണുകളുണ്ട് പ്രോട്ടോണുകളുണ്ട് എന്താണ് ഒരു ഒരു വസ്തുവിൻ്റെ മോഷൻ എന്താണ് എന്താണതിൻ്റെ സ്പീഡ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ വ്യാഖ്യാനിക്കുകയോ തുറന്ന് മനസ്സിലാക്കുകയോ ചെയ്യലല്ലാതെ ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് കഴിയോ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഇത്ര മനോഹരമാണെന്ന് വാവ് ടത്താണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ടോ പൊന്നു ടീച്ചറെ അധ്യാപകന് നിങ്ങളുടെ തലച്ചോറ് വെറുതെ ഉണ്ടായതാണോ അത് നിങ്ങളായിട്ട് കൊണ്ടുവച്ചതാണോ അവിടെ അതിനൊരു സർട്ടാവ് വേണ്ടേ എന്നിട്ടാണോ നിസ്സാരമായ അറ്റം കണികകൾ പോലും ഇണകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന മഹാത്ഭുതങ്ങൾ പരിശുദ്ധനാണ് സൃഷ്ടാവ് ദൈവം എന്ന് വിളിക്കാൻ മനുഷ്യൻ അഹങ്കാരം കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് പ്രകൃതി എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ടാണ് ഈ പ്രകൃതി പ്രകൃതി വലിയ അത്ഭുതാണ് എന്താണ് നിങ്ങൾ പ്രകൃതി കൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ സംഗതി ഉണ്ടോ വികൃതിയായി പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതി അങ്ങനെ സൃഷ്ടിച്ചു യു യു ടെൽ വാട്ട് വാട്ട് ഈസ് പ്രകൃതി മീൻ ബൈ നേച്ചർ ക്രിയേഷൻ സർവശക്തനായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സൃഷ്ടാവിനെ അംഗീകരിക്കാൻ നിനക്ക് മനസ്സില്ലാത്തത് കൊണ്ട് നീ വിളിക്കുന്ന പേരാണ് ദൈവം എന്ന് പറയേണ്ടടുത്ത് നിന്റെ അഹങ്കാരം കൊണ്ട് നീ പറയുന്ന പേരാണ് പ്രകൃതി അല്ലെങ്കിൽ നീ ദൈവം എന്ന് പറയേണ്ടവനാണ് പ്രകൃതി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സംഗതി ഉണ്ടോ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ച സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പല്ലേ കണികകളും മോളിക്യൂളുകളും തന്മാത്രകളും നമ്മൾ കാണുന്ന സയൻസ് ലോകത്തിന്റെ ചെറിയ മൈന്യൂട്ട് വിഷയം മുതൽ ഭീമാകാരമായ സയന്റിഫിക് ഡിസ്കവറീസ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇതൊക്കെ ഒരു മനുഷ്യന് വെറുതെണ്ടാക്കാൻ കഴിയോ ആർക്ക് ചെയ്യാൻ കഴിയും ഇതൊക്കെ അള്ളാഹുന്റെ സൃഷ്ടിപ്പിന്റെ മുമ്പിൽ പ്രണാമം നമിക്കേണ്ടതിന് പകരം നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികളെ നിരീശ്വരവാദികളാക്കി വിടുന്ന ആളുകൾ ദയവു ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ചാൽ മതി നിരീശ്വരവാദം പഠിപ്പിക്കരുത് സയൻസ് പഠിപ്പിച്ചേക്കാം പക്ഷേ നിരീശ്വരവാദം അത് നിങ്ങളുടെ കീശയിൽ കിടന്നോട്ടെ വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി ചിന്തിപ്പിക്ക ഇസ്ലാം യുക്തി യുക്തിചിന്തക്കെതിരല്ല അവരെ ചിന്തിക്കട്ടെ പഠിക്കട്ടെ യുക്തിഭദ്രമായ ഒരു മതം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണെന്ന് ഞാൻ പറയുന്നത് കേവലം അവകാശവാദമല്ല മറ്റു മതങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ അയാളുടെ ഒപ്പത്തിൽ മനസ്സിലാകും ഇത് കണ്ണു ചുംബിയുള്ള വിശ്വാസമല്ല ഓരോ വിശ്വാസത്തിനും നമ്മുടെ മുമ്പിൽ പ്രമാണമുണ്ട് അതാണ് ഇസ്ലാം വെറുതെ നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല ഇസ്ലാമിക പ്രമാണബദ്ധമാണ് മനുഷ്യ ജീവിതം മുസ്ലിമിന്റെ ജീവിതം അതുകൊണ്ട് യുക്തിചിന്ത വളരട്ടെ ആളുകൾ പഠിക്കട്ടെ പക്ഷേ നിങ്ങൾ യുക്തിവാദം പറയല്ല യുക്തിവാദം പഠിപ്പിക്കല്ല അങ്ങനെ ആയി മനുഷ്യന്റെ ഹൃദയം മാറിമറിയുന്നതാണ് ഹൃദയത്തിലൂടെ നമ്മൾ അറിയാതെ ചിലപ്പോൾ പലതും വന്നു പോകും ചിലരൊക്കെ അങ്ങനെ സംശയം വിളിച്ച് ചോദിക്കാറുണ്ട് ഹൃദയത്തിലൂടെ മോശപ്പെട്ട ചിന്തകളൊക്കെ വന്നു പോകുന്നു എന്താ ചെയ്യാ നിസ്കരിക്കുമ്പോഴൊക്കെ മോശപ്പെട്ട ചിന്തകൾ വരുന്നു നമ്മൾ അറിയാതെ കയറി വരുന്നു അതിന് കുറ്റമില്ല നമ്മൾ അതിന്റെ പിന്നാലെ പോകരുത് പിശാ പൈശാചികമായ ഹവാജിസുകൾ വരും അതൊക്കെ പൊറുക്കപ്പെടും നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തല്ലല്ലോ കൽബിൽ അങ്ങനെയൊക്കെ ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് ഹൃദയം നമുക്ക് മോശപ്പെട്ട ചിന്തകൾ വന്നേക്കാം ഞങ്ങളുടെ കൽബിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളത് പറഞ്ഞാൽ ഞങ്ങളുടെ അത്രയും ഗുരുതരമായ പറയാൻ പാടില്ലാത്തത് ഞങ്ങളുടെ കൽബുകളിൽ വന്നു പോകുന്നുണ്ട് ഞങ്ങളുടെ മറുപടി പിശാച്ചിന്റെ ആ ഒരു ദുർബോധനം ഒരു വസ്വാസിൽ ഒതുങ്ങിയല്ലോ അലഹദില്ല നിങ്ങൾ പറയരുത് അവൻ തോന്നിപ്പിക്കുന്ന പോലെ ചെയ്യുകയും അരുത് ഏതെങ്കിലും യുക്തിവാദികളുടെ പ്രസംഗം കേട്ടു ഏതെങ്കിലും ഭൗതികവാദികളുടെ ഏതെങ്കിലും ചില വാദങ്ങൾ കേട്ടു പിന്നെ റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ വളരെ അൺലിമിറ്റഡ് നോളേജ് നോളേജ് എന്ന് ഞാൻ പറയുന്നില്ല അബ്ദുസലാം ഒക്കെ ഇവിടെ പറഞ്ഞു എല്ലാം അറിയേണ്ടതല്ല എല്ലാം എൽമല്ല അള്ളാഹുലേക്ക് കൊണ്ടുപോകുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനാ അവിടെ പഠിക്കേണ്ടത് ജോലി കിട്ടാനല്ല നമ്മളൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ പോവാ എന്തിനാ പഠിക്കേണ്ടത് എന്റെ സ്രഷ്ടാവ് അള്ളാഹു അറിയാൻ പിന്നെ ജോലിക്ക് ജോലി വേണം പക്ഷെ നമ്മുടെ പഠനത്തിന്റെ ആകത്തുക ലക്ഷ്യം എന്താവരുത് ജോലിയാവരുത് അങ്ങനെയാണ് അപ്പൊ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിലുള്ള സംഗതിയാണ് പെട്ടെന്ന് മാറി മറിഞ്ഞു പോകും

മനുഷ്യ ഹൃദയം വളരെ കൂടുതൽ ഒരു ഒരു ഉദാഹരണം മിനൽ പാത്രത്തിൽ തിളച്ച വെള്ളം വെച്ച് അങ്ങാനും തിളച്ചു മറിയുമ്പോ ഉരുണ്ട് മറിയുന്ന പോലെ തിളച്ച വെള്ളം മാറി മറിയുന്ന പോലെ മനുഷ്യ ഹൃദയം മാറി മറിയുന്നുണ്ട് അത് പിടിച്ചു വെക്കൽ നമ്മുടെ ബാധ്യതയാണ് അതാണ് അള്ളാഹുന്റെ ഹബീബ് എപ്പോഴും ചെയ്തിരുന്നത് മഹദിയായ നമ്മുടെ ഉമ്മയായ ഹബീബിന്റെ ഭാര്യ ഉമ്മു മഹദിയോട് ചോദിച്ചിട്ടുണ്ട് ഉമ്മ ഉമ്മു മാ അക്സറു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന റസൂൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഹബീബിന്റെ പ്രാർത്ഥനകളിൽ ഹബീബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ധാരാളം പ്രാർത്ഥിച്ചിരുന്നത് എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ഉമ്മു സലമ ബിവിയോട് മഹദി പറയുന്നു മഹദിയുടെ താമസിക്കാൻ വരുന്ന ദിവസങ്ങളിൽ നബിയുടെ പ്രാർത്ഥന ിൽ രാവുകളിൽബിയുടെ ഹൃദയങ്ങൾ മറിക്കുന്നവനെ എന്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തി തരയണമേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയം നിൻ്റെ ദീനിലായി അടിയുറപ്പിച്ച് നിർത്തി തരയണമേ ഇതായിരുന്നു ഹബീബ് രാത്രികാലങ്ങളിലെ നിസ്കാരങ്ങളിൽ എൻ്റെ അരികത്ത് വരുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നതെന്ന് ഉം മുലമാർ ഉദയൻ ഹബീബിന്റെ പ്രാർത്ഥന നോക്കണം അള്ളാഹുവിന്റെ പാപ സുരക്ഷിതരല്ലയോ ഹബീബിന്റെ ഹൃദയം ഇങ്ങനെ മാറിപ്പോകാനാണ് പക്ഷെ നമുക്ക് വേണ്ടിയാണാ പറയുന്നത് നമ്മളോട് പ്രാർത്ഥിക്കാനാണാ പറയുന്നത് നമ്മളാരും സമാധാനിച്ചിരിക്കരുത് ഞാൻ രക്ഷപ്പെട്ടവനാണെന്ന തോന്നലോടുകൂടെ അങ്ങനെ ഉണ്ടാവരുത് അള്ളാഹുവിൻ്റെ അനിയന്ത്രിതം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനം എങ്ങനെയെന്ന് നമുക്കറിയുമോ റബ്ബിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലയിൽ പോലും അള്ളാഹു മാറ്റം വരുത്തുമത്രേ അതുകൊണ്ട് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ ഹൃദയം നിന്റെ മതത്തിലായി നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ലോകത്തിന്റെ ഗുരു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഹൃദയങ്ങൾ മാറ്റിമറിയാൻ എളുപ്പമാണ് എന്റെ ഹൃദയം നിന്റെ ദീനിലായി നിലനിർത്തി തരയണമേഹുവിനോട് ആരക്കണം ും ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴിതെറ്റി പോവാതെ നീ കാത്തു സൂക്ഷിക്കേണമേ നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ അള്ളാഹുന്റെ കരുണയെ ചോദിക്കണം ആയുസു അള്ളാഹുനോട് ആയുസിനെ ചോദിക്കേണ്ടവരാണ് നമ്മൾ പെട്ടെന്ന് വരിക്കാൻ വേണ്ടിയല്ലേ ജ്വാരക്കേണ്ടത് നമ്മളൊക്കെ ഇതുവരെ പറയും ചിലരെങ്കിലും പറയും ഈ മാം മരിക്കാൻ വേണ്ടി വരയ്ക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് മരിക്കുമ്പോ ഈ മാം എന്നാണ് അങ്ങനെ പറയേണ്ടത് മരിക്കുമ്പോ ഈ മാം വേണ്ടി വരയ്ക്കണം മരിക്കാൻ വേണ്ടി വരക്കണ്ട ഉള്ളാഹിനോട് ആയുസിനെ ചോദിക്കണം കുറെ നന്മ ചെയ്യാൻ കഴിയണം കുറെ നന്മ ചെയ്യണം അവസാനം വരെ മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന കടത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മ ദാനം ചെയ്യലാണ് അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ആള് എന്ന് പറയാൻ കാരണം ഞാൻ ചെയ്യാം എത്തുമ്പോഴേ റോഡ് സൈഡിൽ അഞ്ച് സെന്റ് ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം എന്ന് പറയാൻ ഒരു നേരം അള്ളാഹു വിട്ടു തരൂല പരീക്ഷ അങ്ങനെയാണല്ലോ പരീക്ഷ ടൈം കഴിഞ്ഞാൽ പിന്നെ പേന തൊടാൻ പാടില്ല ു ആ ഒത്തിരിക്ക് അറിയുമല്ലോ അത് നേരത്തെ എഴുതണം ആ ഞാൻ സമയം കിട്ടിയില്ല സമയം ഇനി അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നപ്പോൾ പറയുന്ന വിഷയം വിസ്കരിക്കാൻ നേരല്ല കുർആാനോദരല്ല വള്ളാനെ പറ്റി ചിന്തിക്കാൻ നേരല്ല നമുക്ക് വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ നോക്കിയിരിക്കാനേ സമയമുള്ളൂ اللهم سهايك اللهم سهايك آمين يا رب العالمين صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل علي سيدنا محمد وعلي